ക്രിമിനൽ കേസുണ്ട് എന്നൊരു കാരണം പറഞ്ഞാൽ ഇനി പാസ്പോർട്ട് ലഭിക്കുന്നത് ഒരു തടസ്സമാകില്ല. പാസ്പോർട്ട് അപേക്ഷിക്കുന്ന വ്യക്തിയുടെ പേരിൽ ക്രിമിനൽ കേസുണ്ട് എന്നൊരു കാരണം മാത്രം ചൂണ്ടിക്കാട്ടിയാൽ പാസ്പോർട്ട് തടഞ്ഞു വെക്കാൻ സാധിക്കില്ല എന്ന് അലഹബാദ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. പാസ്പോർട്ടിന് അപേക്ഷിക്കുന്ന ചിലരെങ്കിലും നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ്. ജാൻപൂർ സ്വദേശി ആകാശ് കുമാർ സമർപ്പിച്ച ഹർജിയിലാണ് ഇങ്ങനെയൊരു ഉത്തരവ് ഹൈക്കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് മഹേഷ് ചന്ദ്ര ത്രിപാഠി, ജസ്റ്റിസ് പ്രശാന്ത് കുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഹർജിക്കാരന്റെ പാസ്പോർട്ട് അനുവദിക്കാനുള്ള അപേക്ഷ സ്വീകരിച്ച് 6 ആഴ്ചയ്ക്കകം തന്നെ പാസ്പോർട്ട് നൽകണമെന്നും കോടതി അധികാരികളോട് നിർദ്ദേശിച്ചു. ജൂലൈ 21 വാരണാസിയിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രം പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട യുവാവ് നൽകിയിരിക്കുന്ന പരാതിയിലാണ് ഇങ്ങനൊരു ഉത്തരവ് വന്നിരിക്കുന്നത്. പോലീസ് പരിശോധനാ റിപ്പോർട്ട് വ്യക്തമല്ലെന്ന് കാണിച്ച് തന്റെ അപേക്ഷ നിരസിച്ചെന്ന് യുവാവ് കോടതിയിൽ തെളിയിക്കുകയായിരുന്നു. തനിക്ക് പാസ്പോർട്ട് നൽകാൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസിനോടും വാരണാസിയിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തോടും നിർദ്ദേശിക്കണമെന്ന് ഹർജിക്കാരൻ കോടതിയിൽ അപേക്ഷിച്ചു. കേവലം ക്രിമിനൽ കേസിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പാസ്പോർട്ട് നിഷേധിക്കാനാകില്ല എന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീംകോടതിയും ഹൈക്കോടതിയും നടപ്പിലാക്കിയ നിയമമാണ് എന്ന് ഹർജിക്കാരന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നു. അങ്ങനെയാണ് ഈ ഒരു കേസ് ഇപ്പോൾ പുതിയൊരു ഉത്തരവായി മാറിയിരിക്കുന്നത്. അതേസമയം വിദേശത്തേക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുമ്പോഴോ അന്യ രാജ്യത്തുള്ള ബന്ധുക്കളെ സന്ദർശിക്കാനോ ഉള്ള അവസരങ്ങളിലാണ് പലരും പാസ്പോർട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഈ സമയത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടാകാറുണ്ട്. പാസ്പോർട്ട് ലഭിക്കുക എന്നത് ആദ്യകാലത്ത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയൊന്നുമല്ല. ഇന്ന് പാസ്പോർട്ട് എടുക്കുന്നത് കുറച്ചുകൂടി എളുപ്പമായ ഒരു സംവിധാനമായി മാറിയിരിക്കുകയാണ്. ഓൺലൈൻ വഴി അപേക്ഷിക്കാകുന്ന ഒരു സംവിധാനം വരെ ഇത്തരത്തിൽ ഇന്ന് പാസ്പോർട്ടുകൾക്കായി ഉണ്ട്. ഏജൻസികളുടെ സഹായമില്ലാതെ തന്നെ ഏതൊരാൾക്കും പാസ്പോർട്ട് അനായാസം സ്വന്തമാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റത്തിലേക്ക് വരെ ഇന്ന് എത്തിയിരിക്കുകയാണ്. പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ നിർദ്ദിഷ്ട തീയതിയിൽ അപേക്ഷകർ നേരിട്ട് ഹാജരാകണം. ജനന തീയതി തെളിയിക്കുന്ന രേഖ, അതായത് SSLC ബുക്ക്, ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ രേഖ, ഇലക്ഷൻ ID കാർഡ്, മേൽവിലാസം തെളിയിക്കുന്ന രേഖ, അതായത് ഇലക്ഷൻ ID കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ്, പൗരത്വം തെളിയിക്കുന്ന രേഖ, ഇലക്ഷൻ ID കാർഡ് എന്നിവയെല്ലാം ഹാജരാക്കിയാൽ പാസ്പോർട്ട് ലഭിക്കും. മേൽപ്പറഞ്ഞ രേഖകളുടെ അസൽ കോപ്പിയും ഫോട്ടോ കോപ്പിയും കൊണ്ടുവരണം. www.passportindia.government.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഓൺലൈനായി ഇത്തരത്തിൽ ഈ ഫോറം വഴി അപേക്ഷ സമർപ്പിച്ചാൽ പാസ്പോർട്ട് ലഭിക്കും. അതിന്റെ പ്രിന്റൌട്ട് എടുത്ത് ഓൺലൈനായി ഇത്തരത്തിൽ അപേക്ഷ സമർപ്പിക്കുകയാണ് എങ്കിൽ ഇതിന്റെ പ്രിന്റൌട്ട് ആവശ്യമായ രേഖകളോട് കൂടെ തന്നെ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ അപേക്ഷകൻ ഹാജരാക്കിയാൽ തീയതിയും സമയവും സംബന്ധിച്ച അറിയിപ്പുകൾ അവിടെ നിന്ന് ലഭിക്കും. കേരളത്തിൽ തിരുവനന്തപുരം, കൊച്ചി, മലപ്പുറം, കോഴിക്കോട് എന്നീ പാസ്പോർട്ട് ഓഫീസുകളുടെ കീഴിൽ 13 സേവാ കേന്ദ്രങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം 15 വയസ്സ് മുതൽ 18 വയസ്സ് പ്രായമുള്ള അപേക്ഷകരെ മൈനറായി കണക്കാക്കുന്നുണ്ട്. ഇവർക്ക് ലഭിക്കുന്ന പാസ്പോർട്ടിന്റെ കാലാവധി ഏകദേശം 10 വർഷമായിരിക്കും. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുൾപ്പെടെ പാസ്പോർട്ട് പുറത്തു പോവുകയാണെങ്കിൽ അത്യാവശ്യമാണ്. കുട്ടികളുടെ പാസ്പോർട്ടിനായി അപേക്ഷിക്കുമ്പോൾ മാതാപിതാക്കളുടെ വാലിഡ് പാസ്പോർട്ടിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അപേക്ഷയോടൊപ്പം നൽകിയാൽ പാസ്പോർട്ട് ലഭിക്കും. കുട്ടികളുടെ പാസ്പോർട്ടിന് 5 വർഷത്തോളമാണ് കാലാവധി. ഇത്തരത്തിൽ പാസ്പോർട്ട് ലഭിക്കുമ്പോൾ ഇതിന് ഒരു പ്രശ്നമായി മാറുന്ന, അതായത് ക്രിമിനൽ കേസുണ്ട് എന്നൊരു കാരണത്താൽ പാസ്പോർട്ട് ലഭിക്കാതിരിക്കുന്ന ഒരു അവസരമുണ്ട്. അതൊന്നും ഇനി പാടില്ല എന്നാണ് കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.